കേരള പോലീസിലേക്ക് മുൻപ് നിരവധി അധികം തസ്തികകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെയും റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. മാക്സിമം ഈ തസ്തികയിലേക്ക് പരീക്ഷ എഴുതി അവസാന ഘട്ടം വരെ എത്തിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വന്നിട്ടുള്ള ഓരോരോ റാങ്ക് ലിസ്റ്റിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പുതിയ റാങ്ക് ലിസ്റ്റുകൾ, പോലീസിൻ്റെ വിവിധ റാങ്ക് ലിസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹവിൽദാർ ആംഡ് പോലീസ് ബറ്റാലിയൻ KP2 തൃശ്ശൂരേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു, മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, 481/2021 ആണ്. അതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. കണ്ണനുണ്ട്, അക്ഷയുണ്ട്, അങ്ങനെ ഓരോരോ ഉദ്യോഗാർത്ഥിയുടെ പേരുകൾ, വിവരങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ 16 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റാങ്ക് ലിസ്റ്റ്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതും ഹവിൽദാർ പോസ്റ്റിലേക്ക്, ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള സെയിം കാറ്റഗറി നമ്പർ, 481/2021 തന്നെയാണ്. പക്ഷേ ഇത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു, ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ST ഉദ്യോഗാർത്ഥികളിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യം വന്നിട്ടുള്ളത് അരുൺ MS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിലേകദേശം 18 ഉദ്യോഗാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടേതാണ്, മറ്റൊരു പോസ്റ്റാണ്. 410/2021 എന്നായിരുന്നു ഇതിൻ്റെ കാറ്റഗറി നമ്പർ. സോ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെയും റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്കുള്ള. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ST ഉദ്യോഗാർത്ഥികളിൽ നിന്ന്. സോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള കോൺസ്റ്റബിൾ, പോലീസിലേക്കുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള പോസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അരുൺ ഗോകുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് ഇവിടെ ഈ ഒരു ലിസ്റ്റിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കയറി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ലിസ്റ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 25 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ തസ്തികയിലേക്ക് പരീക്ഷ എഴുതി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, അതായത് എല്ലാ ഘട്ടവും പാസ്സായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.